മഴവെള്ളം ഒഴുകിപ്പോകുവാൻ ശരിയായ സംവിധാനമില്ലാത്തതിനാൽ മഞ്ചേശ്വരത്തെ 18 കുടുംബങ്ങൾ ദുരിതത്തിൽ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് 20 പരിധിയിലുള്ള ഫസ്റ്റ് റെയിൽവേ സിഗ്നൽ പരിസരത്തെ കുടുംബങ്ങളാണ് വെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കർഷകശ്രീ മിൽക്ക്. കർഷകശ്രീ, നാടിന്റെ മുഖശ്രീ, എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ 20 പരിധിയിലുള്ള ഫസ്റ്റ് റെയിൽവേ സിഗ്നൽ പരിസരത്ത് താമസിക്കുന്ന ഏകദേശം 18 കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. റെയിൽവേ ട്രാക്കിൽ ആദ്യകാലത്ത് അണ്ടർപാസ് ഡ്രൈനേജ് ഉണ്ടായിരുന്നുവെങ്കിലും തുടർന്ന് ഡബിൾ റെയിൽവേ ട്രാക്ക് വന്നതോടെ അത് അടയ്ക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് മഴവെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വന്നത്. ഇതുമൂലം പ്രദേശവാസികൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. മയന്റെ വെള്ളം സ്റ്റോറായിട്ട് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പ്രായമുള്ള ആൾക്കാർ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന 10-18 ഫാമിലീസ് ഇതിൽ എഫക്റ്റഡ് ആണ്. ഈ വെള്ളം എവിടെ നിന്ന് പോകും? അതിന് റെയിൽവേ ഡിപ്പാർട്ട്മെൻ്റ് നമുക്ക് സഹകരിക്കണം. റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് മെയിലൊക്കെ അയച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻറ്റോടും ചെയർമാൻമാരും എല്ലാവരും വന്ന്, വില്ലേജ് ഓഫീസറും എല്ലാവരും വന്ന് നോക്കിയിട്ടുണ്ട്. ഇതൊരു പെർമനൻ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീടുകളിൽ വെള്ളം കയറിയതിനാൽ ദൈനംദിന സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് പോലും പറ്റാത്ത അവസ്ഥയാണ്. വയോധികരും ഗർഭിണികളും കുഞ്ഞുങ്ങളുമടക്കം വീടുകളിൽ കുടുങ്ങി വളരെയധികം പ്രയാസമാണ് അനുഭവിക്കുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ ശരിയായ സംവിധാനമില്ലാത്തതിനാൽ പ്രദേശവാസികൾ ബന്ധപ്പെട്ടവരോട് പല പ്രാവശ്യം പരാതി പറഞ്ഞെങ്കിലും ഇതുവരെയും പരിഹാരം കണ്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. എല്ലാ കൊല്ലം ആൾക്കാർ വരുന്നാരും മെമ്പർമാരും എല്ലാവരും വരുന്നാരും തങ്ങളുടെ ദുരിതം മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.